ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലെറ്റ് ചൂസ് ക്രാഫ്റ്റ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജെറബറ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്താം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ജെറബറ പ്ലാന്റ്. ഒരു പൂവ് കൊണ്ട് പോലും ഫ്ലവർ വേസ് അലങ്കരിക്കാവുന്ന ജെറബറയ്ക്ക് വിപണിയിൽ സീസൺ വ്യത്യാസമില്ലാതെ എന്നും പ്രിയമുണ്ട്. ജെറബറ പ്ലാന്റ് പൂവിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നിറം മങ്ങാതെയും വാടാതെയും നിൽക്കും. മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി നിറച്ച് ചെടി നടുക. ഞങ്ങൾ ഈ ജെറബറ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ കൂടെ ഒരു തൈ കൂടെ ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. അത് ഉണങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നഴ്സറിയിലെ മണ്ണോട് തന്നെ ചട്ടിയിലേക്ക് നട്ടതിന് ശേഷം മണ്ണ് മൂടാൻ നേരം ജെറബറയുടെ മുകൾ ഭാഗം ഞങ്ങൾ അറിയാതെ മൂടിപ്പോയി. അന്നേരം പുതിയ ഇലകൾക്ക് വരാൻ പറ്റാതെ ആവുകയും അതിൻ്റെ മൂടോടെ തന്നെ ചീഞ്ഞു പോവുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ജെറബറ മൂടോടെ ചീഞ്ഞു പോയത്. ഇനി നിങ്ങൾക്ക് ജെറബറയെ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി മറ്റൊരു ചട്ടിയിലേക്ക് നടണമെന്നുണ്ടെങ്കിൽ, വളർച്ചയെത്തിയ ചെടിയുടെ ചുവട്ടിൽ ഉണ്ടായ തൈ വേരുൾപ്പെടെ വേർപിരിച്ചെടുക്കുക. ചെടി നട്ടയിടാൻ നനച്ച് കുതിർത്ത ശേഷം വേണം തൈ പിരിച്ചെടുക്കാൻ. കേടുവന്ന ഇലകളും കൊഴിഞ്ഞുവീണ പൂക്കളും അപ്പോൾ തന്നെ നീക്കം ചെയ്യുക. അഞ്ചാറില മാത്രം നിർത്തി ചെടി നന്നായി വളർത്തുകയാണെങ്കിൽ അവ നന്നായി പൂവിടും. അപ്പോൾ ജെറബറ പ്ലാന്റിനെ പറ്റി ഈ അറിവാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ബൈ.